സോ ശാലിൻ, വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോദ. ഇത്രയും വിലപ്പെട്ട സമയത്തിനിടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. സോ ശാലിൻ, ഇപ്പൊ എവിടാണ് താമസിക്കുന്നത്? ഞാൻ ഇപ്പൊ കറന്റ് ഉള്ളത് ഇവിടെ എറണാകുളം പനമ്പള്ളി നഗറിലാണ്. വീട് എവിടാണ്? എന്റെ വീട് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്ട് പൊന്നാനി എന്ന് പറയും, ഓക്കെ. വെളിയങ്കോട്. അവോദയിൽ ഏത് കോഴ്സ് ആയിരുന്നു പഠിച്ചത്? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിനു മുമ്പ് എന്തായിരുന്നു പഠിച്ചിരുന്നത്? അതിനു മുന്നേ പ്ലസ് ടു ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ ഓക്കെ ശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്തു. ഓക്കെ. സോ കറന്റ്ലി ഇപ്പൊ എന്ത് ചെയ്യണം? ഞാൻ പിന്നെ ചെയ്തോണ്ടിരിക്കുകയാണ് അവിടെ ഒരു ലെനിക്കോ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഒരു പനമ്പള്ളി നഗറില് ലെനിക്കോ സൊല്യൂഷൻ സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട്. അവിടെ ഇന്റേൺ ആയിട്ട് കയറിയിരിക്കുക. ഓക്കെ. പെയ്ഡ് ആണോ അതോ അൺപെയ്ഡ് ആണോ? അൺപെയ്ഡ് ആണ്. ഓക്കെ. സോ അവോദയെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? അവത് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റയിൽ ഒരു ആഡ് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തു. ഓക്കെ. സോ ആദ്യം കേട്ടപ്പോഴത്തേക്ക് അറിയാലോ, നമ്മുടെ ഫീസ് വളരെ കുറവാണ്. സോ ആദ്യം അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഫേക്ക് ആണോ അല്ലെങ്കിൽ സ്കാം ആണോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ആ ഞാൻ ജസ്റ്റ് ഇത് കണ്ടിട്ട് കോൾ ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്തു. അവിടുന്ന് അഡ്മിഷൻ എടുക്കുകയായിരുന്നു എറണാകുളം ഇൻഫോ പാക്കിന്റെ അവിടെ വന്നിട്ട്. ഓക്കെ. സോ ആദ്യം അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ആ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിലല്ലേ. ഓക്കെ. സോ അങ്ങനെ തോന്നിയതിന് ശേഷം ക്ലാസ്സിലേക്ക് കയറി ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ചെറിയൊരു ബഡ്ജറ്റിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ ഓപ്ഷനും മറ്റും ഉണ്ട്. സോ ജാബ് സെക്ഷനും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടില്ലേ? ആ ചെയ്തിട്ടുണ്ട്. നല്ലതായിരുന്നു. ഓക്കെ. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല സോ ഓൺലൈൻ ക്ലാസ് അല്ലായിരുന്നു, അപ്പോ റെക്കോർഡഡ് ക്ലാസ്സിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വന്നു. സോ ഇപ്പോ കറന്റ്ലി പറഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് പുതിയതായിട്ട് വരുന്നുണ്ട്. നമ്മൾ 40+ കോഴ്സസ് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പുതിയതായിട്ട് വരുന്ന ആൾക്കാരോടും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടും എന്താണ് ശാലിന് പറയാനുള്ളത്? ഇത്തരം ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, എല്ലാവരും അത്രേ ഉള്ളൂ. അഡ്മിഷൻ എടുക്കുക, കരിയർ സെറ്റ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ. സോ ഇത്ര വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. താങ്ക് യു.